ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. അപ്പം മുകളിലുള്ള മീനുകൾക്കൊക്കെ ഫുഡ് കൊടുത്തിട്ട് ഞാനിപ്പോൾ താഴേക്ക് ഇറങ്ങിയിട്ടുള്ളതാണ്. ഒരു ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളിപ്പോൾ കൊറോണ ആയതിന് ശേഷം രാവിലെ ചുക്കുകാപ്പിയാണ് കുടിക്കാന്നുള്ളത്. പക്ഷേ വെറും വയറ്റിൽ ചുക്കുകാപ്പി കുടിക്കുമ്പോൾ ഒരു സുഖം കിട്ടുന്നില്ല. പിന്നെ പണ്ടേ എനിക്ക് വെറും വയറ്റിൽ കട്ടൻ ചായയൊക്കെ കുടിച്ചാൽ ഒമിറ്റ് ചെയ്യാൻ വരും. അതുകൊണ്ട് നമ്മളിപ്പം ഗ്രീൻ ടീ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഈ ഒരു ഗ്രീൻ ടീ തേനൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ എനിക്ക് വലിയ കുഴപ്പം തോന്നുന്നില്ല. മാത്രമല്ല, നമ്മൾ വെറും വയറ്റിൽ ഗ്രീൻ ടീ, ചെറുനാരങ്ങയും തേനും ഒക്കെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ തടി കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എനിക്ക് കുറച്ച് തടി കുറയ്ക്കണം എന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ രാവിലെ ഗ്രീൻ ടീ ആക്കിയിട്ടുള്ളത്. ഇത് ഞാനിവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചതാട്ടോ. ലെമണ്ടിയും ഹണീൻ്റെയും ഫ്ലേവർ വരുന്ന ഗ്രീൻ ടീൻ്റെ ബാഗ്സ് കണ്ടപ്പോൾ വാങ്ങിച്ചതേ ഉള്ളൂ. അല്ലാതെ സ്ഥിരമായിട്ട് ഞങ്ങളിതൊന്നും അല്ല കേട്ടോ യൂസ് ചെയ്യാറ്. സ്ഥിരമായിട്ട് യൂസ് ചെയ്യാനുള്ള ചായപ്പൊടി, കാപ്പിപ്പൊടി, തേന്, കൊടംപുളി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വയനാട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിക്കുക. അതും അത് വാങ്ങിക്കാൻ വേണ്ടി മാത്രം വയനാട് പോകുന്നല്ല, അനിയൻ അവിടെയാണ് പഠിച്ചത്. അപ്പോൾ അവനെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ വേണ്ടി അവിടെ പോകുന്ന സമയത്ത് അവൻ വാങ്ങിക്കാറാണ്. പിന്നെ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് അങ്ങനെയൊന്നും പോയി വാങ്ങിക്കാൻ പറ്റുന്നില്ല. അവിടുന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റി ഇല്ല, അതായത് അവിടെ തന്നെ ഉണ്ടാക്കുന്ന ഒറിജിനൽ സാധനം കിട്ടും ചെയ്യും. പിന്നെ വിലയിലും നല്ല കുറവുണ്ടാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് തടി കുറയ്ക്കണം എന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ കുറച്ച് റൂട്ടീനും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഇപ്പം തന്നെ അമ്മ അവിടെ വെള്ളപ്പും ചിക്കൻ സ്റ്റൂവും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇന്ന് നടക്കില്ല. അപ്പം നമുക്ക് അടുത്ത ദിവസം മുതൽ അത് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് എന്തെങ്കിലും ഡിഫറൻസ് എനിക്ക് തോന്നുകയാണെങ്കിൽ അതെന്തായാലും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അതും പട്ടിണി കിടന്ന് തടി കുറയ്ക്കാൻ ഒരിക്കലും എന്നെ കൊണ്ട് പറ്റൂല. അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യാനും കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. പിന്നെ പാല്, മുട്ട ഇത് രണ്ടും ഒഴിവാക്കിയിട്ട് എനിക്ക് ജീവിക്കാൻ പോലും പറ്റൂല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അതുകൊണ്ട് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ല ഹെൽത്തി ആയിട്ട് തടി കുറയ്ക്കാനുള്ള ഒരു പ്ലാനാണ് ഞാൻ കണ്ടുവച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഗ്രീൻ ടീ ഇവിടെ ആയിട്ടുണ്ട്. ഇത് എനിക്കും അമ്മയ്ക്കും കൂടെ ഉള്ളതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് തേന് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു ചെറിയ മധുരമില്ലാണ്ട് നമുക്കിത് രാവിലെ തന്നെ കഴിക്കാൻ പറ്റൂല. ഈ തേനും ഞാൻ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൊരു വെള്ള കളറിൽ പഞ്ചസാരത്തരി പോലെ ഊറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ഒറിജിനൽ ആണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. പിന്നെ നമുക്ക് വേറെ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇതന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ഗ്രീൻ ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കഴിച്ചിട്ട് വേണം ഒരുപാട് പണികൾ ചെയ്ത് തീർക്കാനുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ഗ്രീൻ ടീയുടെ ബാഗ് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറക്കം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇത് അടിപൊളി സംഭവമാണ്. അതായത് നിങ്ങൾ വീട്ടിൽ ഗ്രീൻ ടീ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാഗ് എടുത്തിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുക, എന്നിട്ട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ കണ്ണിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ ഡാർക്ക് സർക്കിളൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അതായത് വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനുവേണ്ടി അമ്മ അവിടെ തേങ്ങയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മുഴുവനായിട്ടും ചിരവി തന്നിട്ടുള്ളത് അച്ഛനാണ് കേട്ടോ. അച്ഛൻ ഒരുപാട് നേരം നിന്നിട്ടാണ് ഇത് മുഴുവൻ ചിരവി തന്നിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് തേങ്ങാപ്പാല് മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് തവണ ഇടേണ്ടി വരും, എന്നാലും നമുക്ക് പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റും. വലിയ ജാറെടുക്കുകയാണെങ്കിൽ വെള്ളം ചേർക്കാതെ അടിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ദാ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഈ ഒരു തേങ്ങ മുഴുവനും അടിച്ചെടുക്കണം. ഇങ്ങനെ അടിച്ച് വെച്ചിട്ട് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് തേങ്ങാപ്പാൽ കിട്ടും. ഇപ്പോൾ സമയം രാവിലെ 8 മണിയാണ് കേട്ടോ. ഞാൻ ഈ ഒരു പരിപാടിക്ക് ഉള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ നീറ്റിട്ടുള്ളതാണ്. ഇനി വേണം നമുക്ക് കുളിച്ച് ചായയൊക്കെ കുടിക്കാനായിട്ട്. അപ്പോൾ തേങ്ങ നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ഇതിൽ നിന്ന് തേങ്ങാപ്പാല് പിഴിഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി. എനിക്ക് പിന്നെ ശക്തി ഇല്ലാത്തതുകൊണ്ട് ആ പണി ഞാൻ അമ്മനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ തേങ്ങാപ്പാൽ എടുത്തരും. ഇതങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പണിയൊന്നും അല്ല കേട്ടോ. നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ തേങ്ങ പൊട്ടിക്കണം, പിന്നെ അത് ഫുള്ള് ചിരവി വെക്കണം, പിന്നെ അടിച്ചെടുത്തിട്ട് ഇതുപോലെ തേങ്ങാപ്പാൽ എടുക്കണം, ഇനി അത് കുറുക്കി വറ്റിക്കണം. അങ്ങനെ ഒരുപാട് പണിയുണ്ട്. അതിലും ഭേദം നമുക്ക് നല്ല വെർജിൻ കോക്കനട്ട് ഓയിൽ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ അത് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ഇതാ നമുക്ക് ഇത്രയും തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറുക്കി വറ്റിക്കണം. അതായത് കുറുക്കുന്നതിനനുസരിച്ചിട്ട് ഇതിൽ നിന്ന് വെളിച്ചെണ്ണ തെളിഞ്ഞു വരും. അടികട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് വെളിച്ചെണ്ണ കുറുക്കുന്നതാട്ടോ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അത് പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ബിരിയാണി പോട്ടാണ് എടുത്തിട്ടുള്ളത്. അതാവുമ്പോൾ അങ്ങനെ പെട്ടെന്ന് അടി പിടിക്കൂല. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്നും ഈ ഒരു തേങ്ങാപ്പാൽ കുറുക്കരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ തേങ്ങാപ്പാൽ ചൂടാക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ അത് പതുക്കെ കുറുകിയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ വെളിച്ചെണ്ണ തെളിഞ്ഞു വരും. അപ്പോൾ ദാ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതായത് വെളിച്ചെണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടും ഉണ്ട്.
ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കാം. അതായത് അതിൽ നിന്ന് വെളിച്ചെണ്ണ കോറിയിട്ട് ഈ വേസ്റ്റ് നമുക്കൊന്ന് മുകളിലേക്ക് പൊക്കി വയ്ക്കാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇന്നലെ രാത്രി ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് കഞ്ഞിവെള്ളത്താളി ഉണ്ടാക്കാം. നമുക്ക് പുളിച്ച കഞ്ഞിവെള്ളം വേണം കഞ്ഞിവെള്ളത്താളി ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാനിവിടെ ചെമ്പരത്തിയുടെ ഇലയും പൂവും ഒക്കെ എടുക്കുന്നുണ്ട് താളിക്ക് വേണ്ടിയിട്ട്. ഈ ഒരു കഞ്ഞിവെള്ളത്താളി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക. അതിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അതായത് ഈ ഒരു ചെമ്പരത്തിയിലും കഞ്ഞിവെള്ളത്തിലും എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളതെന്നും അതൊക്കെ നമ്മുടെ മുടിക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് തരുന്നതെന്നുള്ളതും അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക, വളരെ യൂസ്ഫുള്ളാണ്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഒന്നാമത്തേത് വന്നിട്ട് നമുക്കിതുപോലെ കഞ്ഞിവെള്ളത്തിൽ ചെമ്പരത്തിയുടെ ഇലയും പൂവും ഒക്കെ ഇട്ടിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് എല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്താലും മതി. ഇന്ന് ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ തല വാഷ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇത് നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക, എന്നിട്ട് ചെറിയൊരു മസാജ് കൊടുക്കുക, പിന്നെ നമുക്ക് വാഷ് ചെയ്യാം. നമുക്ക് ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ തലയ്ക്ക് നല്ലൊരു തണുപ്പ് കിട്ടാനും ഈ ഒരു കഞ്ഞിവെള്ളത്താളി അടിപൊളിയാണ്. മാത്രമല്ല ഇത് നമ്മുടെ ഹെയർ ഗ്രോത്ത് പെട്ടെന്ന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് മുടി വളർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ചയിലൊരു ദിവസമെങ്കിലും ഈ ഒരു കഞ്ഞിവെള്ളത്താളി യൂസ് ചെയ്യുക. എനിക്ക് നല്ല ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയുന്നത്. ആഴ്ചയിലൊരു ദിവസം നിങ്ങൾ ഈ ഒരു കഞ്ഞിവെള്ളത്താളി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിവിടെ ബോഡി വാഷും കൂടെ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചായ കുടിക്കാം. ഇന്ന് നമുക്ക് വെള്ളപ്പാണ് കേട്ടോ. കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫിലും നമുക്ക് വെള്ളപ്പേനില്ലേ. ഇത്തവണ നമുക്ക് മുട്ടക്കറിയല്ല, ചിക്കൻ സ്റ്റൂ ആണ്. പിന്നെ ഒരുപാട് പേര് മുട്ടക്കറിയുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും അമ്മ മുട്ടക്കറി വെക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാം കേട്ടോ. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് വിശക്കുന്നുണ്ട്. എൻ്റെ വീട്ടിലാകുമ്പോൾ ഞാൻ ഇതുപോലെ ലേറ്റ് ആയിട്ട് എപ്പോഴാണോ വിശക്കുന്നത് ആ ടൈമിലൊക്കെയാണ് ചായ കുടിക്കുക. അഖിലേൻ്റെ വീട്ടിൽ നിന്ന് നേരത്തെ എണീക്കും, നേരത്തെ ചായ കുടിക്കും, അങ്ങനത്തെ പണികളൊക്കെ നേരത്തെ കഴിയും. കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇത് ഹസ്ബൻഡിൻ്റെ വീടാണോ, ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയാണോ എന്നൊക്കെ. ഇത് എൻ്റെ വീടാണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഹസ്ബൻഡിൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, 4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. വണ്ടിക്കൊക്കെ ആകുമ്പോൾ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് പോയി വരാവുന്നതേ ഉള്ളൂ. അവിടെ റേഞ്ചിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നത്. എഡിറ്റിങ് അപ്ലോഡിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ നിന്ന് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നത്. എന്നാലും ഇടയ്ക്ക് അവിടെ പോയി നിൽക്കാറുണ്ട്. ഇവിടെ ഇന്ന് രാവിലെ തന്നെ നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് ബാക്കിലൊക്കെ അവിടെയൊക്കെ വെള്ളം നിൽക്കുന്നത്. പിന്നെ ഇന്ന് തേങ്ങ വലിക്കാൻ ആള് വന്നതുകൊണ്ട് അച്ഛൻ ഭയങ്കര ബിസിയാണ്, അവരുടെ കൂടെ നടക്കുകയാണ്. ഇനി നമുക്ക് മുയലിന് ഫുഡ് കൊടുക്കണം. അതായത് രാവിലെ അച്ഛൻ പുല്ലൊക്കെ പറിച്ച് കൊടുക്കാറുണ്ട്. അതല്ലാണ്ട് കുറച്ച് മുയലിൻ്റെ തീറ്റ കൂടി കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കൊടുക്കുകയാണ്. ഈ ഒരു മുയലിന്, അതായത് നമ്മൾ പുതിയ വാങ്ങിയിട്ടുള്ള മുയലിന് കുഞ്ഞാറ്റി ഒരു പേരിട്ടിട്ടുണ്ട് കേട്ടോ, ഹണി ബണി. അതായത് ആ ഒരു ബ്രൗൺ കളറുള്ളത് ഹണിയും മറ്റേ വൈറ്റ് കളറുള്ളത് ബണ്ണിയും. അപ്പോൾ ഇനി നമുക്കവരെ ഹണി ബണി എന്ന് വിളിക്കാം. ഹണി ബണി അങ്ങനെ പുല്ല് തിന്നാറില്ല കേട്ടോ, അവർക്ക് തീറ്റ കൊടുത്താലാണ്, അതാണ് അവർ കൂടുതൽ കഴിക്കുക. എന്നാൽ ഇവർക്ക് അങ്ങനത്തെ യാതൊരു കുഴപ്പമില്ല, പുല്ല് കൊടുത്താൽ പുല്ല് കഴിക്കും, തീറ്റ കൊടുത്താൽ തീറ്റ കഴിക്കും. പിന്നെ മുയലും കൂട്ടത്തെ വെള്ളം നമ്മൾ ഡെയിലി മാറ്റാറുണ്ട്. അതായത് ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കൊതുക് വളരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ പറമ്പിൽ എവിടെയെങ്കിലുമൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിലൊക്കെ അതൊക്കെ ഒഴിവാക്കി വിടുക. ഹലോ, വെള്ളം കുടിക്കുകയാണോ? ആ, ഇവിടെ ഒരാൾ പ്ലേറ്റിൽ കയറിയിരിക്കുക. മുകളിലെ ടാങ്കിലുള്ള മീനിനൊക്കെ ഞാൻ രാവിലെ ഫുഡ് കൊടുത്തിട്ടുള്ളതാണ്. താഴത്തെ കുളത്തിലെ മീനിന് അച്ഛനാണ് ഡെയിലി ഫുഡ് കൊടുക്കാറ്. അപ്പോൾ അച്ഛൻ ഫുഡായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറേ പേര് മീനിനെ കണ്ടിട്ടില്ല, നമ്മൾ കുളം മാത്രമാണ് കാണിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എന്തായാലും മീനിനെ കാണാം. കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മൾ അവിടെ നിൽക്കുന്നത് കണ്ടാലൊന്നും മീൻ അങ്ങനെ വരില്ല. നമ്മൾ സൈഡിലേക്ക് മാറി നിന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ മീനുകളും വന്നിട്ട് ഈ ഒരു ഫുഡ് എടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും മീനിനെ കണ്ടല്ലോ. അമ്മ ഇവിടുന്ന് മുളക് പറിക്കുന്നുണ്ട്. അമ്മ അത്യാവശ്യം മുളകൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്. മുളക് മാത്രമല്ല, വെണ്ട, വഴുതിന, അങ്ങനെ കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല കേട്ടോ, നമ്മളുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് മാത്രമുള്ളത് ഇവിടുന്ന് കിട്ടുന്നുണ്ട്.
ഇത് കാന്താരി മുളകാണ് കേട്ടോ. ഇന്ന് കറിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അമ്മ പറിക്കുന്നത്. പിന്നെ ഇവിടെ വഴുതിനുണ്ടായിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ കുട്ടി വഴുതിന, വലുപ്പൊന്നും വെച്ചിട്ടില്ല, കുഞ്ഞു വഴുതിനെയാണ്, രണ്ടെണ്ണം ഉണ്ട്. ഇവിടെ വേറൊരു ടൈപ്പ് വഴുതിനുണ്ട്, ഒരു കുറച്ച് നീളത്തിലുള്ള അങ്ങനത്തെ വഴുതിന, അതും ഒരു നാലഞ്ചെണ്ണം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഒരു നേരത്തേക്കുള്ള പെരിക്കുള്ളത് ഉണ്ടാവും കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ. ഇതാ പെട്ടെന്ന് നല്ല മഴ പെയ്തിട്ടോ. ഇപ്പം സമയം 1 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ചോറ് കഴിക്കാൻ ഇരിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് നല്ല മഴ പെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് അമ്മയുടെ സ്പെഷ്യൽ വെജിറ്റബിൾ റൈസും പിന്നെ നമ്മൾ രാവിലെ കഴിച്ചിട്ടുള്ള ചിക്കൻ സ്റ്റൂവും ആണ്. ഈ വെജിറ്റബിൾ റൈസ് വന്നിട്ട് നമ്മളുടെ റേഷൻ അരി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ റേഷൻ അരി കഴിക്കാത്തവരുണ്ടെങ്കിൽ അവർ വരെ ഇത് കഴിക്കും. അടിപൊളി ടേസ്റ്റാണ്. നമുക്കിത് ഒരാളെ വീണ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് ഈ ഒരു അണ്ണാരക്കണ്ണനെ വീണ് കിട്ടിയിട്ടുണ്ട്. വീണ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇത് നമ്മളുടെ പറമ്പിൽ കിടക്കുകയായിരുന്നേ. സൈഡിലൂടെ ഒരു ഇടവഴി ഉണ്ട്, അതിലൊരാൾ നടന്നു പോകുമ്പം അവർ കണ്ടിട്ട് നമ്മളോട് വന്ന് പറഞ്ഞതാണ്. അപ്പം തന്നെ അമ്മ പോയി എടുത്തുകൊണ്ടുവന്നു. നല്ല മഴയാണ് പുറത്ത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ആ മഴ മുഴുവനും കൊണ്ടിട്ട് ഒരു ചാവാനായ പോലെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ കുറച്ച് നേരം ഡ്രയറൊക്കെ പിടിച്ചു കൊടുത്തപ്പം ആളൊന്നും ഉഷാറായിട്ടുണ്ട്. പക്ഷേ ഒരു കൈ ഒടിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നടക്കുന്നോ അല്ലെങ്കിൽ എണീറ്റിരിക്കുന്നോ ഒന്നുമില്ല. മാത്രമല്ല ആള് ഗർഭിണിയാണ് കേട്ടോ. എന്തായാലും ഈ ഒരു പെട്ടിയിൽ കിടക്കട്ടെ, അതിന് പോണെന്ന് തോന്നിയാൽ പോവാലോ. അപ്പൂസിനെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായില്ലേ നമ്മളിപ്പോൾ മാമൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അതും ഇവിടെ അടുത്ത് തന്നെയാ കേട്ടോ, ഒരുപാട് ദൂരമൊന്നുമില്ല, ഒരു 3 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. ഇന്ന് രാത്രി എല്ലാവരും ഇവിടെ നിന്നാണ് കേട്ടോ ഫുഡ്. അപ്പോൾ ഇൻട്രോ അവന് പറയണമെന്ന് ഭയങ്കര ആഗ്രഹം, അതാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൂസ് പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ചിക്കൻ ചുടാൻ വേണ്ടി പോവാണ്. മാമിയാണ് ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കുന്നത്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ്. ഇതൊന്നും തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ച് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് മല്ലിച്ചപ്പാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ മല്ലിച്ചപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്ക് കുറച്ച് വലിപ്പമുള്ള ഒരു പാത്രം എടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില ഇതെല്ലാം കൂടിയുള്ള ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്യുന്നതിനിടയിൽ നമുക്കൊരു 3 ചെറുനാരങ്ങ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി ഈ ഒരു ചിക്കൻ ഒന്നുകൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് തൈര് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അത് മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അവർക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്യാം. ഞങ്ങളിവിടെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, കാരണം കുറച്ചുകൂടി എരിവ് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളിതാ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനിയൊരു 1.5 മണിക്കൂറെങ്കിലും ഇത് ഇങ്ങനെ തന്നെ വെച്ചേക്കുക. അപ്പോൾ ഇതാ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്യാം. അപ്പോൾ ഗ്രില്ല് ചെയ്യുന്നതും നമ്മൾ വാഴയുടെ ഇല വെച്ചിട്ട് അതിന് മുകളിലാണ് കേട്ടോ ചിക്കൻ വെക്കുന്നത്. ഈ ഒരു വാഴയുടെ ഇല ഒന്ന് കരിഞ്ഞ് വരുന്ന സമയത്ത് അതെടുത്ത് ഒഴിവാക്കും വേണം. ഇങ്ങനെ വെക്കുമ്പം ആ ഒരു വാഴയിലയുടെ ഫ്ലേവർ കൂടി ആ ചിക്കനിലേക്ക് നന്നായിട്ട് കിട്ടും. മാത്രമല്ല ചിക്കൻ അങ്ങനെ കരിഞ്ഞു പോവില്ല. ഇപ്പം നമ്മളുടെ വാഴയില കുറച്ച് കരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ വാഴയില എടുത്ത് ഒഴിവാക്കിയിട്ട് ഈ ഒരു ചിക്കൻ വീണ്ടും വേവിക്കാം. കടൽ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി, അത് നന്നായിട്ട് കത്തിക്കോളും. അപ്പോൾ ദാ നമ്മളുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് ഗ്രില്ലായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അടുത്ത ട്രിപ്പ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം.
നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.